എല്ലാ പ്രിയപ്പെട്ടവർക്കും എം ഫോർ ട്രാവലിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അനേകർ പ്രവാസികൾ നാട്ടിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫ്ലൈറ്റ് വീണ്ടും എയർപോർട്ട് തുടങ്ങിയത് മൂലം ഫ്ലൈറ്റൊക്കെയും ചാലുവായിട്ടുണ്ട്. ഇപ്പോൾ പലർക്കും സംശയമാണ് ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എയർപോർട്ടിലേക്ക് നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ചെയ്യേണ്ടത് എന്നുള്ള. അപ്പോൾ പല രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അറിവിച്ച് കുവൈറ്റ് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റാണ്. ഇപ്പോൾ കുവൈറ്റ് പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു അറിവ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്ന കാര്യം മറക്കണ്ട. അതുപോലെ തൊട്ടപ്പുറത്തിൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിവരത്തിലേക്ക് നമുക്ക് കടക്കാം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചവരുടെ DGCA യാത്രക്കാർക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുതിയ മാർഗനിർദ്ദേശ പ്രകാരം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ ട്രാവലേഴ്സും എല്ലാ പാസഞ്ചേഴ്സും കുവൈറ്റ് മുസാഫിർ എന്ന ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ കുവൈറ്റ് മുസാഫിർ എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ അത് നമുക്ക് ഫില്ല് ചെയ്ത് കാര്യങ്ങൾ യാത്രകൾ സുഗമമാക്കാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ വാച്ച് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കുവൈറ്റ് മുസാഫിർ എന്ന സൈറ്റിലേക്ക് പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് www.kuwaitmusafir.com. അത് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് പേജ് വരും. ഏറ്റവും മുകളിൽ കാണുന്ന കുവൈറ്റ് മുസാഫിർ എന്നുള്ള ഏറ്റവും ഒഫീഷ്യൽ പേജാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. അത് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്ത പേജിലേക്ക് പോകും. മുകളിൽ ഇംഗ്ലീഷ് ഓർ അറബിക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ഇതിലെന്തെല്ലാമാണ് ചെക്കിംഗ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. പെർഫോം ഹെൽത്ത് ചെക്ക് പ്രയർ, ബുക്ക് യുവർ ചെക്ക് ഇൻ കൗണ്ടർ വിസിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗെറ്റ് യുവർ സേഫ്റ്റി ഐറ്റംസ്, ഇതെല്ലാം ഇൻസ്ട്രക്ഷൻസ് അവരാദ്യമേ ഒരു പോപ്പ് പോലിവിടെ തരുന്നുണ്ട്. മാനേജ് യുവർ വെയ്റ്റിംഗ് ടൈം അറ്റ് ബാഗേജ് ഏരിയ, ഇതെല്ലാം ഇൻസ്ട്രക്ഷൻസാണ്. ഈ ഇൻസ്ട്രക്ഷൻസ് കോൾ ഇഫ് യു ഫേസ് എമർജൻസീസ്, ഇതെല്ലാം അവർ കൂടെ. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോവുകയാണ്. അവിടെ അറ്റ് ഹോം സർവീസ് ഉണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഹോം സർവീസ് ബൈ വാട്ട് യു നീഡ് ഹാവ് ടു സേഫ് ജേണി, എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് അറ്റ് എയർപോർട്ട് സർവീസ് എന്തെല്ലാം വേണം, പ്രൊസീഡ് സേഫ്റ്റി ടു ചെക്ക് ഇൻ കൗണ്ടേഴ്സ്, റിസീവിംഗ് ബോർഡിംഗ് നോട്ടിഫിക്കേഷൻ, ബാഗേജ് നോട്ടിഫിക്കേഷൻ, ഗെറ്റ് ഹെൽപ്പ് വെൻ യു നീഡ് ഇറ്റ്, ഇതെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് വായിക്കുക. ട്രാവൽ ഗൈഡ്ലൈൻസ് ബൈ DGCA, DGCA ട്രാവൽ ഗൈഡ്ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏത് ജിമെയിലാണോ ഇമെയിലിലോ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഫോർമാറ്റ്സ്. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകുന്നതിന് മുമ്പുള്ള അവിടെ എയർപോർട്ടിൽ ചെന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാനിതൊന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ, ഇത് ത്രൂ ആണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പോകുന്നവരെല്ലാവരും ഇക്കാര്യം ഓർത്തിരിക്കുക. ഇത് ഞാനൊരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്തതാണ്. എന്നാൽ ഇതിൻ്റെ എങ്ങനെ ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് വിശദമായ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നതായിരിക്കും. ആ ലിങ്ക് ത്രൂ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ വിശദമായ വിവരം കാണുകയും അതെങ്ങനെ ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുകയും അതുവഴി PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്യുകയും വേണം. കൂടാതെ യാത്രക്കാർ ആരോഗ്യ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കരസ്ഥമാക്കുകയും മുസാഫർ പ്ലാറ്റ്ഫോം വഴി സത്യവാങ്മൂലത്തിൽ ഒപ്പിടുകയും ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഈ ചില ഇൻഫർമേഷൻസാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.